Hi friends, welcome back to Creative Arts. എൻ്റെ പേര് അദ്രിജ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വെയ്യാനോ ഉണ്ടാട്ടോ, ഒരാഴ്ച വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മോർഫിസിൻ്റെ ബോട്ടിലിൽ പേൾ മെറ്റാലിക് പിങ്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു കീ ചെയിൻ എടുത്തതാണ്, ഇതിൻ്റെ ചെവി പോലെ വയ്ക്കാനാണ്. പിന്നെ സി ഡി മാർക്കർ, വൈറ്റ്നർ, ഫെവി ബോണ്ടും എടുത്തിട്ടുണ്ട്. ഏത് ഗ്ലൂ ആണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. എനിക്ക് മയാനൊക്കെ പനിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ആ ഒരു ആഴ്ച എക്സാംസും നടക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും അധികം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും തന്നെ ഒരാഴ്ച അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സംഭവം ഇതുപോലൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോളല്ല, സോറി, ഫെവി ബോണ്ട്. അതിന് ശേഷം നമ്മൾ ഇവിടെ സി ഡി മാർക്കർ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും മുമ്പ് നമ്മുടെ വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കണ്ണിൻ്റെ വൈറ്റ് പോർഷനൊന്ന് ചെയ്ത് കൊടുക്കുക. അതാ കണ്ണില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്യുക. ഞാനിവിടെ ഒരു അണ്ണാനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നും കൂടെ ക്യൂട്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ പിങ്ക് കളറ് ബോട്ടിലിന് കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിന് മൂക്കും വായും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരച്ചു കൊടുക്കുക. അത് ചെയ്യുന്നതിനേക്കാട്ടിലും മുമ്പ് നമ്മൾ ബ്ലാക്ക് കൊണ്ട് ചെയ്യാനുള്ള അവിടെ ഫുള്ള് നമ്മുടെ സി ഡി മാർക്കർ വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും കൂടി ഇതാണ് ചെയ്യാൻ എളുപ്പം, ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബോട്ടിൽസൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ബോട്ടിൽസ് എല്ലാം എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഒരു ബോട്ടിലും കോഴിക്കുട്ടിക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒട്ടും വെക്കാനും പറ്റത്തില്ല, കാരണം അവിടെ പണി നടക്കില്ല, അപ്പോൾ റൂമിലൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ബോട്ടിൽസ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാരണം ഞാൻ എടുത്തു വെച്ച വീഡിയോസ് എല്ലാം ഏകദേശം തീരാനായിട്ട് ഇനിയിപ്പോൾ അവിടെ പോയാലേ എനിക്ക് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ബോട്ടിൽസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വെറുതെ 2 മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളവിടുന്ന് കുപ്പിയൊന്നും എടുത്തിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം പിന്നെ ഏറ്റിക്കൊണ്ട് പോകണം, എല്ലാം വലിയ പണിയാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. അത് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാനുള്ള അവിടെ ഫുള്ള് കൊടുക്കാം. ഇത് ഇത്തിരി കട്ടയായിട്ടുള്ളൊരു പെയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു പുതിയ പെയിൻറ്. അപ്പോൾ ഞാനിപ്പോൾ അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എല്ലാം അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് ബോട്ടിൽ ആർട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ആകെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ, സിമ്പിളായിട്ടുള്ള വോൾഡക്കർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ ഇടുന്ന ഷോർട്ട് വീഡിയോസിനെല്ലാം അത്യാവശ്യം 1K വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ചിട്ടൊന്നും കൂടെ നമ്മൾ സി ഡി മാർക്കറും കൊണ്ട് ചെയ്ത എല്ലാം ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിസ്നി പ്രിൻസസ് സീരീസിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അത് നമ്മൾ നല്ലോണം ഡീറ്റെയിൽഡായിട്ട് ചെയ്യണം, എന്നാലേ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ല, അത് കട്ടയായിട്ടും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഞാനത് വേറൊരു ബോട്ടിലായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് മുകളിൽ ആ ഒരു ബ്ലൂ കാണുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു സൂപ്പർ കിഡിലൻ വീഡിയോ നമുക്ക് എല്ലാവർക്കും വേഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.